ഒരു കുത്തി വാ. അടുത്ത മീനായിട്ടുണ്ട്. താമസം മതി, അപ്പൊ മൊത്തം മതി. എന്നിട്ട് കായ്ക്കുന്ന സുഖിക്കും, എന്റെ കായ് മൊത്തം മൂടും. അത്ര സുഖിയോ, എന്റെ സ്വയം സുഖിയോ. ഇത്ര മലപ്പുണ്ടെ കായുടെ മലപ്പും വരും. പടക്കള മീന പടക്കി കിട്ടും. അപ്പൊ നമ്മളത് ഈ ചെറിയ കൊളുത്തിട്ടിട്ട് ഇത്രയും മാവ് വെച്ച്, അതായത് ഇത്രയും കുഞ്ഞായിട്ട് മാവ് വെച്ചിട്ട് എന്റെ കൈയുടെ വലുപ്പം കണ്ടല്ലോ, നമ്മള് പരലെ പിടിക്കാണ്ട് പോവാണ്. ചെറിയ പരല് വറക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള പരലെ പിടിക്കാണ്ട് പോവാണ്. അപ്പൊ ഹൈ ഫ്രണ്ട്സ്, ഞാനിപ്പോ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് ഇതാണ് ഇന്നത്തെ നമ്മുടെ ഹാപ്പിനെസ്. നമ്മൾ ചെറിയ പരലെ പിടിച്ചിട്ട് വറക്കാൻ പോവാണ്, മറക്കുന്ന വീഡിയോ ഒന്നും ഇല്ലാട്ടോ, നമ്മൾ പിടിക്കാൻ പോവാണ്. അപ്പൊ ഇത്രയും ചെറിയ ഹുക്ക് ഇട്ട് 24 നമ്പർ, അതായത് ഏറ്റവും ചെറിയ ഹുക്കാണ്, 25 വരെ ഉള്ളൂ ഇത്ര ഹുക്കിന്റെ വലുപ്പം വരുന്നത്. അപ്പൊ 24 നമ്പർ ഹുക്കാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം നമ്മളിതിട്ട് മാവ്, ഗോതമ്പിന്റെ മാവ് കുഴച്ചേക്കുന്നത്, അതായത് നമ്മുടെ വെറും ഗോതമ്പ് വെറും പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് ചപ്പാത്തി കുഴക്കുന്ന രീതിയിൽ നമ്മൾ കുഴച്ചെടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിട്ടിട്ട് ഇന്ന് പിടിക്കാണ്ടി പോവാണ്. മാവ് വെക്കുന്നുണ്ടോ, മാവ് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ചൂണ്ടയുടെ തുമ്പത്ത് ഒരു ശകലം, അതായത് നമ്മളിങ്ങനെ ഉരുട്ടി ഉരുട്ടി തുമ്പത്ത് ഇങ്ങനെ വെച്ചാൽ മതി. ഓക്കേ, പിന്നെ നമ്മളെ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ കണച്ചുകൊണ്ട കേട്ടോ. നമ്മള് പണ്ട് ഇതിനകത്ത് വീഡിയോ മീൻ പിടിച്ച വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ഇത് കുറെ വർഷമായിട്ട് നമ്മുടെ വീട്ടിലുള്ള കേട്ടോ. ഇത് നമ്മളിങ്ങനെ ചെറിയ പരലൊക്കെ പിടിക്കാണ്ട് കല്ലടയൊക്കെ പിടിക്കാണ്ട് എടുക്കുന്നതാണ്. നല്ല നല്ല ഫീലാണ് നമ്മളിതെ പിടിക്കുമ്പോഴത്തേക്ക്. റോഡ് റീലൊക്കെ യൂസ് ചെയ്ത് പിടിക്കുന്നതിനേക്കാളൊക്കെ എന്നാ ഫീലാണെന്നറിയാമോ, അത് പിടിക്കുന്നവർക്ക് അറിയത്തുള്ളൂ അതിൻ്റെ ഒരു സുഖം. ഓക്കെ, നമുക്ക് ഇടാം. നമുക്ക് എടുക്കാൻ സൈസ് ഉള്ള വരലെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് മുഴുത്ത പരല്, ഇതുണ്ടോ വലുപ്പം കണ്ടല്ലോ. ഇതാണ് പരല്, ബട്ട് പിടക്കാട മീനെ ചെന്നെ പഴയ പടക്ക് നടന്നുണ്ട്. ഇതുണ്ടോ ഇത്രയും വലുപ്പമുണ്ട്, നല്ല ടേസ്റ്റ് ആണ്. വറുത്ത് കഴിഞ്ഞാ കാണോ നല്ല ഭംഗിയുണ്ട് കാണാം. ഓക്കെ, ഇതിനടുത്ത് കവറിലിടാം, ബട്ട് നമുക്ക് ഒന്നുകൂടി ഇട്ട് നോക്കാം. അത് നല്ല മുഴുത്താണിതേ, കണ്ടില്ലേ, ആ കിട്ടിയ സെയിം സൈസ് തന്നെ വന്നിരിക്കുന്നേ, കണ്ടോ. ഞാനൊരു പരല് വറക്കും, ഇതുപോലെ ഒരു 10 കിട്ടിയാൽ മതി. കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് കിട്ടും, മടുപ്പാണെങ്കിൽ ഒന്നുമില്ല. ഹുക്കിൽ തീറ്റ വെക്കണത് ഇങ്ങനെ വെക്കണം, മാവ് അതായത് ഹുക്കിന്റെ തുമ്പത്ത് വെക്കണം. ഒരുപാട് ഹുക്ക് കവർ ചെയ്യണ്ട, കുഞ്ഞായിട്ട് തീറ്റ കുഴച്ചാൽ മതി. ഇതുണ്ടല്ലേ, ഇങ്ങനെ കുഴച്ച് വെച്ചാൽ നമുക്ക് മീൻ പിടിക്കാം. അയ്യോ ഇനി പണിയാന്ന് നമുക്ക് തോന്നുന്നു. നമുക്ക് അവിടെ ഒരു കുളമുണ്ട്, നമ്മൾ കുളത്തിൽ പോയിട്ട് അവിടെ മറ്റേ കല്ലട അണ്ടികളി എന്നൊക്കെ പറഞ്ഞ സാധനമില്ല, ആ സാധനം ഇഷ്ടം പോലെ വെക്കണം. നമുക്ക് അതിനെ പിടിച്ച് നോക്കാം, കിട്ടുമെന്ന് അറിയത്തില്ല. പരലുണ്ട്, പരല് ഭയങ്കര മടുപ്പാണ്, അപ്പൊ കിട്ടുന്നില്ല. കലക്കലായിട്ടുണ്ട് വെള്ളത്തിൽ നോക്കിയാൽ അറിയാം. ചെറിയ
ഭയങ്കര കലക്കലും എനിക്ക് മുകളിലല്ലോ ചപ്പ് പറിച്ചിടുകയോ എന്തും ചെയ്യുന്നുണ്ടായിരുന്നു. പുല്ലിന്റെ മണ്ണ് വീഴുന്നായിരുന്നു. അപ്പൊ നമുക്ക് നാട്ട് പോയിട്ട് അവിടെ കുളത്തിൽ പോയിട്ട് നോക്കാം. അപ്പാ പൊക്കോ, കയറി പൊക്കോ, നീ പൊക്കോ, നമ്മൾ പോകണേ. വരുന്നുണ്ടോ? അങ്ങനെ നോക്കോട്ടെ, നോക്കോട്ടെ. അപ്പൊ നമുക്ക് ഈ ചീപ്പുകളുണ്ട്, ചായട്ട് അപ്പുറം ഒരു ഇവിടെ രണ്ട് ഒന്നര മീറ്റർ രണ്ട് മീറ്റർ ഉണ്ട് കേട്ടോ, രണ്ട് മീറ്റർ വീതിയുണ്ട്. അപ്പൊ ഗായ്സ് നമ്മൾ നമ്മുടെ സ്പോട്ട് എത്തുന്നുണ്ട്. ഇതാണ് കുളം. വലിയ കുളമൊന്നുമല്ല, ഒരു ആവറേജ് കുളമാണ്. നമ്മളിതേ മാവ് തന്നെ ഇടുന്നത്. നമുക്ക് ഇടയ്ക്ക് വെട്ടിലിനെ പിടിച്ചിടാം കേട്ടോ. വെട്ടിനെ കിട്ടുവാണെങ്കിൽ നമുക്ക് മീൻ കിട്ടാൻ ചാൻസ് കൂടുന്നു. കല്ലേമുട്ടി കൊറേ നാളായി ഇതിനെ പിടിച്ചിട്ട് കേട്ടോ. നമ്മളിപ്പോ അടുത്തിടെ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ല. കല്ലേമുട്ടി, കറൂപ്പ്, ചെമ്പല്ലി എന്നൊക്കെ പറയുന്ന സാധനം കേട്ടോ. ചെമ്പല്ലി എന്ന് പറയുന്നില്ല, ശരിയാണല്ലോ. നമ്മുടെ ഇവിടെ പറയുന്ന കല്ലട എന്ന് പറയും. ആ ചെമ്പല്ലി എന്ന് പറയും കേട്ടോ, ചെമ്പല്ലി എന്ന് പറയും. നമ്മളിവിടെ പറയുന്നത് കൂടുതലും കല്ലട, കല്ലേമുട്ടി അങ്ങനെയൊക്കെ കുറെ പേരുകളുണ്ട്. നല്ല ഭംഗി ഇതിനെ കാണാൻ കേട്ടോ. മൊത്തം മുള്ളാണ് കേട്ടോ. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാല് ഇതിന്റെ മുതുകത്തൊക്കെ ഇരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മൊത്തം മുള്ള നമ്മുടെ ഗ്രൂപ്പറിന്റെ ഒക്കെ പോലത്തെ ഇതൊക്കെ അടി വന്നിരിക്കുന്നത്. ഗ്രൂപ്പർ പോലെ തന്നെ, ഗ്രൂപ്പറിന്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ, കറക്റ്റ് ഒരു മിനിയേച്ചർ ഗ്രൂപ്പർ. നല്ല കൊത്തുണ്ട്, നമുക്ക് ഇന്ന് മീൻ പിടിക്കാൻ പറ്റും മോനെ. നമ്മൾ ഇന്ന് പിടിക്കും, കണ്ട. വാ, നമുക്ക് ഇതിനെ കവർ ചെയ്തിട്ട് നോക്കാം. എന്നാ മുള്ള, എന്റെ കയ്യിലെല്ലാം മുള്ളുണ്ട്. ഓക്കെ, കവറിലേക്ക് ഇടാം. അപ്പൊ നമുക്ക് ഇതിന് ചില മാവ് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല, മീൻ കിട്ടും. ഓക്കെ, നമുക്ക് ഇട്ട് നോക്കാം. പൊളി എന്റെ മുന്നു മോനെ വരാനല്ലടാ, അണ്ടികളി പൈസ കണ്ടോ എന്നെ വലുപ്പം നോക്കണോ. എന്റെ ആണോ അടുത്തടെ ഇത്ര വലിയ കിട്ടില്ല. എന്റെ കൈയുടെ നീളം കണ്ടോ, എന്റെ കൈക്ക് എന്റെ കൈ മൊത്തം മൂടും. അത്ര എന്നെ സൈസ് നോക്കിയടാ, ഇത് കണ്ടില്ലേ, ഹെവി സാധനം. ജയിന്റ്, ജയിന്റ് കറക്റ്റ് അനാബസ്, ഇത്രയും വലുപ്പം നോക്കും. നമ്മുടെ ജയിന്റ് അനാബസ്, നമ്മുടെ വളർത്തുന്ന അനാബസ്, ഇതിലും വലുതാകും കേട്ടോ. അത് ഒരു കാക്കിലോ ഒക്കെ അരക്കിലോ ഒക്കെ വലുപ്പം വെക്കും. ഇതിന്റെ വലുപ്പം കണ്ടോ, എന്നോണിത് പൊളി പൊളി. അപ്പൊ നമുക്ക് ഇതിന്റെ കവറിലാക്കാം കേട്ടോ. നല്ല നല്ല ഹുക്ക് വിഴുങ്ങിയിട്ടുണ്ട്, ഹുക്ക് നല്ല രീതിയിൽ വിഴുങ്ങിയിട്ടുണ്ട്. വലിയ വായ കേട്ടോ ഇതിന്റെ. കിട്ടിയാ വീഡിയോ കിട്ടിയാണോ? പിന്നെ കവറിലിടാം, കവറിലിടാൻ ആദ്യം ഹുക്ക് വരണം. ഞാൻ ആദ്യം ഹുക്ക് റിമൂവർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനുള്ള കാര്യത്തിനൊക്കെ നല്ല ആവശ്യം വരും എന്ന് അറിയായിരുന്നെങ്കിൽ. ഓക്കെ, ബുക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ നേരെ കവറിലേക്ക് ഇടാം, എന്നിട്ട് നമുക്ക് അടുത്ത് ഇടാം. അപ്പൊ നമുക്ക് ഇനിയിട്ട് നോക്കാം. അപ്പൊ ഒരു വിശ്വാസമായിട്ടുണ്ട്, മീൻ കിട്ടുന്ന ഒരു വിശ്വാസമായിട്ടുണ്ട്. അപ്പം ദൈവമേ പടുവടെ കിട്ടിയാൽ മതിയായിരുന്നു. അടുത്ത മീനായിട്ടുണ്ട്, സൈസ് അടി, ഇത് സൈസാണ്. ഉണ്ടോ നല്ല പൊളപ്പ സാധനം. ആഹാ, ഇത് മഴ പെയ്ത് കഴിയുമ്പോൾ കയറി വരുന്നൊരു മീനാണ്. പിന്നെ ടേസ്റ്റ് പറയും, വെള്ളം താഴുമ്പോൾ കുഴിക്കാത്ത കിടന്ന് പൊളി സാധനം. വലിയ കവറിനെടുത്തിട്ടില്ല, ചെറിയൊരു കവർ എടുത്തു. അവിടെ മീൻ കിട്ടി, ചാക്കൊക്കെ ആയിട്ട് മീൻ കിട്ടുന്നില്ല. ഓക്കെ, അടുത്ത ചെയ്തുണ്ട്. അടുത്തല്ലി പോയാലും താമസം മതി, അപ്പൊ സ്വത്ത് മതി. എല്ലാം ഒരു നല്ല സൈസ് ഉള്ളതാട്ടോ, കണ്ടില്ലേ
വീഴാനുള്ള താമസം മതി, തീറ്റ അങ്ങ് ചെന്നാ മതി. കടക്കുന്ന പെട കണ്ടോ അല്ലേ, ഇത് കവർ പൊട്ടിക്കും. ഇതിന് ഭയങ്കര മുള്ളായുണ്ട്. ഇപ്പൊ നമ്മുടെ എത്രാമത്തെ അറിയത്തില്ല കേട്ടോ, കൊറോണായിപ്പോ നല്ല വലുപ്പമുണ്ട് കേട്ടോ ഇതിനൊക്കെ. പുറത്തോല എന്നാ രുചിയാന്നറിയും സാധനത്തിന്. ഓ പിന്നെ പിടിക്കാൻ ഭയങ്കര പാടാട്ടോ, അറിയാമുള്ളൂ. നല്ല കറക്റ്റ് നമ്മുടെ അമൂറിനെ പോലെ തന്നെ, അമൂറിന്റെ കറക്റ്റ് മിനിയേച്ചർ. പരനായിട്ട് കൊണ്ടു മരി ചുമ്മാ വലിച്ചു നോക്കിയതാ മീനുണ്ടായിരുന്നു അതില്. എന്റെ വളിപ്പോണത് അനങ്ങാതെ കിടക്കുവാണ് ഇതിനകത്ത്. എന്ന് വെച്ചാൽ നൈസായിട്ട് സക്കി ഇട്ട് വിഴുങ്ങിട്ട് കിടക്കുക മതി. ഇത് ചെറുതാണ്, എന്നാലും വലിപ്പമുണ്ട്. ഇവിടെ തീർത്ത് ഇവിടെ എപ്പോഴും പിടിക്കുന്ന അത്ര വലിപ്പമൊന്നുമില്ല. അവസാനം മീനെ കാണിക്കാം, കിടന്ന് കിടക്കും ഉണ്ടായിരുന്നു. അതെ സൈസിനെ കിട്ടും, സൈസിനെ ഉളപ്പ സാധനം. അല്പം കണ്ടോ പൊളി സാധനം. ഇത്രയൊക്കെ നമുക്ക് ഇപ്പോൾ അപൂർവമായിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് എല്ലാം ചെറുതായിരുന്നു ഒരിടയ്ക്ക്. നമ്മൾ ഒരിടയ്ക്ക് പിടിക്കാറുണ്ട് വേറൊരു കാര്യം, നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിലും ഇതുണ്ട്, ഇത്ര ഉള്ളതൊക്കെ അപൂർവത്തിലാണ് കിട്ടുന്നത്. ഇപ്പോൾ നല്ല സൈസ് ഉണ്ട്, ഇതുകൊണ്ട് വലുപ്പം കണ്ടില്ലേ, എൻ്റെ കൈയുടെ ഇത്ര വലുപ്പമുണ്ട്. കൊക്ക് നല്ല രീതിയിൽ വിഴുങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫ്ലോട്ട് ചെയ്യാത്തതുകൊണ്ട് ഫ്ലോട്ടിടാത്തതുകൊണ്ട് നമുക്ക് കൊത്തറിയാൻ പറ്റത്തില്ല. വലിച്ചോട്ട് നൂല് വലിക്കുമ്പോൾ നമ്മൾ അറിയുന്നത്. ഓക്കെ കഴിഞ്ഞിട്ടുണ്ട്. വലുപ്പം കണ്ടോ, എൻ്റെ കയ്യും മുള്ളുമുണ്ട്. തൊലി കീറി നടക്കണം നടക്കണം. നമുക്ക് ഇത്ര മീനായിട്ടുണ്ട് കണ്ടോ, നമുക്ക് ട്രൈ ചെയ്യാം. ആവശ്യത്തിനുള്ള മീനായിട്ടുണ്ട്. നമ്മളിതിനെ വറുത്ത് തിന്നൂടാ. ക്വാളിറ്റി അന്നാ രുചിയാണെന്നറിയാമോ വറുത്ത് കഴിഞ്ഞാൽ. പഠിക്കുന്നുണ്ട്, ഒരിക്കലും ചത്തും പോകത്തില്ല, പെട്ടെന്നൊന്നും ചാകത്തില്ല. ഇമാര് ചാകത്തില്ല, അതിന്റെ പ്രത്യേകത തന്നെയാ. കാരണം എത്ര നേരം വേണേലും വെള്ളം പോലില്ല കിടന്നോളൂ.
പതിനെ കെട്ടിവെക്കത്തെ, അല്ലെങ്കിൽ ഇതിന് ചാടാൻ വഴിയുണ്ട്. ചെറിയ കവറെടുത്താൽ മീൻ ഒരുപാട് കിട്ടും, വലിയ ചാക്കുമായിട്ട് പോയാൽ മീൻ കിട്ടത്തില്ല. എന്റെ അനുഭവ എല്ലാം നല്ല വലിപ്പമുള്ള കേട്ടോ, നല്ല ഭംഗി ഇതിനെ കാണാൻ. ഇതും ഇതിന് ഭംഗിയുണ്ടോ അല്ലേ, ഇതിന് ഭംഗിയാ നോക്കി, നല്ല രസമുണ്ട് ഇതിനെ കാണാൻ. നല്ലൊരു ബ്ലൂ കളർ, ഇതിന്റെ മുകളിലൊരു പച്ച കളറും ബ്ലൂ കളറും കൂടിയ കളർ വന്നേക്കുന്നേ, കണ്ടില്ലേ. രണ്ട് ചിലതിന് വേറെ കളർ ഉണ്ട്, ചിലതിനടി മഞ്ഞ കളർ വരും. ഇതിന് മഞ്ഞപ്പുണ്ട്, പക്ഷേ ഇത്ര മഞ്ഞയല്ല, അല്ല നല്ല മഞ്ഞ വരും. കണ്ടോ, അക്കൂരത്തിലൊക്കെ നല്ല രസമായിരിക്കും അല്ലേ. ഇത് കണ്ടില്ലേ, ഓഹോ നല്ല ഭംഗിയുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ മീനൊക്കെ എപ്പോഴും പിടിക്കുമെങ്കിലും നമ്മൾ ഭംഗി ആസ്വദിക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ. നേരത്തെക്കാളും നേരത്തെ ഒന്നും ഭംഗി നമ്മൾ ആസ്വദിക്കില്ലായിരുന്നു, ഇപ്പോൾ നല്ലതായിട്ട് ഭംഗിയൊക്കെ നല്ല ആസ്വദിച്ചാണ് മീനൊക്കെ പിടിക്കുന്നത്. കണ്ടോ നല്ല ഭംഗിയുണ്ടാണ് കളകള്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്ത് കേട്ടോ. കാരണം ദേ നമ്മുടെ നൂല് പൊട്ടിപ്പോയി, ഒരു മീൻ വന്ന് കുത്തുകയും ഞാൻ ഒരു വലിയും വിളിച്ചു നേരെ അതിനിടയ്ക്ക് കയറിയിട്ട്. എന്നാൽ എൻ്റെ ബ്രൈഡ് പൊട്ടിപ്പോയ ബ്രൈഡായിരുന്നു കേട്ടോ, അപ്പൊ നല്ല സ്ട്രോങ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പിടിച്ച് നല്ലപോലെ വലിച്ചു, വലിച്ചപ്പോൾ പൊട്ടിപ്പോയി. നമ്മൾ വേറെ എക്സ്ട്രാ നൂലൊന്നും എടുത്തിട്ടൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. നമുക്ക് ഇത്ര മീൻ കിട്ടി, ഞാൻ കുറഞ്ഞിട്ട് കാണിക്കുന്നത് ഇവിടെ കുറഞ്ഞിട്ട് ഒരു പോത്തൊന്നുമില്ല, പണി കാണിക്കുന്നോ. ഓക്കെ, ഇത്ര മീൻ കിട്ടിയിട്ടുണ്ട്, എല്ലാം നല്ല സൈസ് കേട്ടോ. ഇത് ഒന്ന് രണ്ട് രണ്ട് പരല്, ഇപ്പം നാല് അഞ്ച്, ഉയ്യ സൈസ് ഉണ്ടോ, അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇതാണ്ടിരിക്കുന്നത്, രണ്ടെണ്ണം ഉണ്ട് ഇനി, പത്ത് പതിനൊന്ന്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള മീനായി. ഓക്കെ, എല്ലാം നല്ല സൈസ് ആണ്, ഇതിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ. അയ്യോ പിന്നെ വലിപ്പം നോക്കിയല്ലേ, അങ്ങനെ ഉണ്ടെന്ന് തന്നെ ഉണ്ട്. എല്ലാം നല്ല വലിപ്പം ഉള്ള മരുന്നും ഉണ്ടല്ലേ, ഇതിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ. ഇവിടെ വെച്ച് കാണിക്കും, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും വലിപ്പം കണ്ടോ, ഇത്ര വലിപ്പം ഉണ്ട് കൈയുടെ. ഏകദേശം ഇത്രയും വലിപ്പം വരുന്നുണ്ട്, എല്ലാം തന്നെ അതുപോലത്തെ തന്നെ. ശകലമൊക്കെ ചേർന്നുണ്ട്, നെൽപ്പനൊക്കെ മാത്രമേ ശകലം ചേർത്ത്. ഓക്കെ, അതിന് ഞാൻ കുറച്ച് വെക്കാം, അടിക്കാൻ അനങ്ങാതിരിക്കണം. ഉമ്മയുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ കിടന്ന് ചാടും, അതാണ് ആ മുള്ളു കൊണ്ട് കൈക്കിട്ട് കൊണ്ടുവരുന്നുണ്ട്, നല്ല രീതിയിൽ മുള്ളു കൊണ്ടുവരുന്നുണ്ട്. ഇറങ്ങാതിരിക്കടാ, ചെറിയ കവറായിട്ട് വന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. ഓക്കെ, ഇത്ര മീനാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. മച്ചന്മാരാ, നമ്മുടെ ഈ മീനുണ്ടല്ലോ മൊത്തം കവറും കീറിക്കളഞ്ഞു. അപ്പം നമുക്ക് പണ്ട് കാലങ്ങളിൽ ചെയ്തിട്ടുള്ള സംഭവം തന്നെ ഇപ്പോഴും ചെയ്യാം, നമുക്ക് ഈർക്കിലേക്ക് ഓർക്കാം. ഓക്കെ, ഏറ്റവും വലിയവന്മാരെ നമുക്ക് ആദ്യം കോർക്കാം, ഇതാണ് ഏറ്റവും വലുത്. ഓക്കേ, അപ്പോൾ നമുക്ക് ഇവനെ ആദ്യം കോർക്കാം. ഔ, പണിക്കിട്ട് കുത്തി കിട്ടിയാൽ അത് നമുക്ക് ഈർക്കിലൊരു തുമ്പ് ഒന്ന് കൂർപ്പിക്കണം. എന്നിട്ട് കവറില്ലാത്ത പണ്ട് മീൻ പിടിക്കാൻ പോകുന്നവരുടെ ഇതായിരുന്നു, കവറൊക്കെ എന്നാ വന്നതല്ലേ. എന്നിട്ടതേ ഇങ്ങനെ വായിക്കത്തറ ചെകിടെ കിടക്കടെ കോർത്തിട്ട് വായിക്കത്തറ കയറ്റും, എന്നിട്ട് ഇവിടെ ഇടും, ഇവിടെ കിടക്കും. എന്നിട്ടതേ ഏറ്റവും അവസാനത്തവനെ ഇവിടെ നിന്ന് കെട്ടിയിടും, ഏറ്റവും അവസാനത്തവനെ കെട്ടിയിടും. അന്നേരത്തിന് ബാക്കി ഒന്നിനെ കെട്ടേണ്ട ആവശ്യമില്ല, ഈർക്കിലേ മാത്രം കോർത്തിട്ടാൽ മതി. ഇതുണ്ടോ വാ, ഇതുകൊണ്ട് തന്നെ കെട്ടാൻ പറ്റും ഇങ്ങനെ. കണ്ടാ വേണമെന്നുവരെ കിട്ടിയേക്കാം, കവറോണ്ട് നിൽപ്പുണ്ടല്ലോ. ഇനി ബാക്കിയുള്ള തന്നെ ചുമ്മാ എല്ലാത്തിനെയും കോർത്ത് കോർത്ത് വിടും. നമുക്ക് ഇനി അടുത്ത വലുതിന് ഇടാം, ഇതല്ല അടുത്ത വലുത്. ഓണ്ടോ ഇനി ഇപ്പോൾ അതിൻ്റെ വായിക്കൂടെ ആ ഓട്ടോമാറ്റിക് തുറന്ന് വരുന്നുണ്ടോ, ചിളകിളൊക്കെ കയറ്റുമ്പോൾ. എന്നിട്ട് നമുക്ക് ഇതിനെ എല്ലാത്തിനെയും കോർക്കാം ഇങ്ങനെ. ഇത്രയും കയറിയപ്പോൾ തന്നെ ഈർക്കിൽ നിറഞ്ഞിട്ടില്ലേ, ഒക്കെ ഗൈസ്. നമുക്ക് ഇത്ര മീൻ കിട്ടിയിട്ടുണ്ട്, ഒരു അര കിലോളം ഉണ്ട്, അര കിലോയെ കൂടുതലുണ്ട് മീൻ. കണ്ടോ നല്ല കുളപ്പ സ്ഥാനം, മനെ ഉണ്ടല്ലോ വറക്കണം അങ്ങോട്ട്, പുള്ളി ഇട്ടിട്ട് അങ്ങോട്ട് കറിയും വെക്കുകയും കുറച്ച് വറക്കുകയും കൂടെ ചെയ്യണം. എന്നാ രുചിയായിരിക്കും എന്നറിയോ, ഓർത്തേനെ കൊതിയായിരുന്നു. ഓക്കെ, അപ്പൊ നീ ഇത് എടുത്തോട്ടോ, നീ എടുത്തോളാം. ഓക്കെ ആ
അടിപൊളി. അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്തോട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് സൈഡിൽ കാണുന്ന ബെൽബട്ടല്ലേ, അതുകൂടെ എനേബിൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വെറൈറ്റി അടിപൊളി വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെ ചെയ്താലേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ള വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആകത്തുള്ളൂ. അപ്പൊ നമുക്കൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ.